ഗാർണിഷ് വിത്ത് ഗീത. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമാണ് നമ്മുടെ ഫുഡിൽ നമ്മളൊക്കെ ചേർക്കുന്ന കറിയിലൊക്കെ ചേർക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പൊ ഈ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഏകദേശം മിക്ക കറികളിലും നമുക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. ഇത് ഹെൽത്തിന് നല്ലതുമാണ്. അപ്പം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഒരു മാസം വരെ നമുക്ക് കേടുകൂടാതെ എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്നും അത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നും ഒക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം പ്രത്യേകിച്ച് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇപ്പൊ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ശരിക്കും ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. ഇത്രയും എളുപ്പമാണ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അത് നമ്മൾ വെളുത്തുള്ളിയാണ് കൂടുതൽ എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. അതും കഴുകി വൃത്തിയാക്കി അതേപോലെ തന്നെ നല്ലൊരു ടവൽ വെച്ചിട്ട് തുടച്ച്, കാരണം ഇതിൽ വെള്ളത്തിൻ്റെ നനവുണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒട്ടും തന്നെ നനവുണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് 2 പ്രാവശ്യമായിട്ടൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കരുത്, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കേണ്ട, ഒരു 1/2 ടീസ്പൂൺ ഒരു അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേടാകാതെ പോകും. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇതും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേടാകാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ ഉപ്പും മഞ്ഞളും ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സൈഡിലൊക്കെ പിടിച്ചത് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇത് കുറേ കാലം വരെ നീണ്ടു നിൽക്കും. അപ്പം മെയിനായിട്ട് ഇതിലേക്ക് ചെയ്യേണ്ടത് ഉപ്പ്, മഞ്ഞൾ, എണ്ണ. ഇനി ഒന്നും കൂടെ നന്നായിട്ട് നമുക്കിതൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് ഇതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ അരച്ചാൽ നല്ല പേസ്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പിന്നൊരു കാര്യം, നിങ്ങൾ ഈ സ്പൂണും എടുക്കുന്ന സ്പൂണൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം, ഒട്ടും തന്നെ നനവുണ്ടാകാൻ പാടില്ല. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ശരിക്കും നന്നായി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ ഇത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ എണ്ണയും ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു മാസം വരെ വയ്ക്കാം. അതേപോലെ തന്നെ നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കരുത്, ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ തന്നെ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും വേറൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.